അമ്മമാരൊക്കെ തെളിച്ച അമ്മമാരാണ്, വളരെ വീട് വിട്ടിറങ്ങി ഇഷ്ടപ്പെടുന്ന അമ്മമാരാണ്, അല്ലെങ്കിൽ ഭർത്താവ് പറ്റിയ സമയത്ത് സന്തോഷിക്കുന്ന അമ്മമാരാണ്, അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ കൂടെ കിടക്ക പങ്കുവയ്ക്കുന്ന അമ്മമാരാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ നിലവിൽ ശീലിച്ചു വന്ന അമ്മമാരിൽ നിന്ന് മാറി നിൽക്കുന്ന അമ്മമാരാണ്. അതിനകത്ത് പലപ്പോഴും കാസ്റ്റും അവരുടെ വർഗനില, എന്റെ കവിതയിൽ വരുന്ന വീടുകൾ അല്ലെങ്കിൽ കുടുംബം, അതിന്റെ വർഗ പരിസരം അല്ലെങ്കിൽ ജാതി പരിസരം ഒക്കെയും ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കിക്കാണാം. മോശം പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ് അവരത് കണ്ടത്. നമ്മുടെ അത്തരം വാക്കുകളൊക്കെ ഒരു തരത്തില് ഇത് കേട്ട് 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 നമുക്ക് അതൊരു അബ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇല്ലാത്ത മട്ടിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവങ്ങള് എങ്ങനെ കൺവേ ചെയ്യാൻ നോക്കും സത്യസന്ധമായിട്ട്, ആ രീതിയിലാണ് ഞാൻ എഴുത്തിനെ നോക്കി കാണുന്നത്. ഒരേ സമയം ക്യൂർ ആയിരിക്കുക എന്നുള്ളതിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല ഞാൻ വ്യക്തി എന്നുള്ള രീതിയിലാണ് പറയുന്നത്, മറിച്ച് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഓപ്പറേഷൻ ആണ് നേരിടേണ്ടി വരുന്നത്. എന്താണ് പെൺമക്കൾ എന്നുള്ള പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, എന്താണ് എന്താണ് ആദ്യ പുസ്തകത്തിലൂടെ പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ പുസ്തകം വരാൻ പോകുന്നത്, കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കവിതയുടെ പേരിൽ ആ രീതിയിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകം സ്വന്തമായിട്ട് പ്രതീക്ഷിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ സാഹസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെണ്ണപ്പൻ എന്ന് പറയുന്നത് ആ ടൈറ്റിലേക്ക് തലക്കെട്ടിലെ വരുന്ന അതേ പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ കവിത സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും കുറെ അധികം ക്യൂർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മനുഷ്യർക്ക് തന്നെ വളരെയധികം റിലേറ്റ് ചെയ്യുന്നതായിട്ടും അവര് പലപ്പോഴും കാണുന്ന സമയത്ത് പറയുകയും ചെയ്യുമ്പോൾ കവിതാ പുസ്തകം വരുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ തലക്കെട്ടായിട്ട് അതിന്റെ കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായിരുന്നത്. പുസ്തകത്തിന്റെ പേരായിട്ട് പെണ്ണപ്പൻ എന്നാണ് വിചാരിച്ചത്. പക്ഷേ കവർ റിലീസ് കഴിഞ്ഞതിനു ശേഷം ഭയങ്കര കോമഡി ആയിരുന്നു, കാരണം പെണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു പേരിട്ടത് ഭയങ്കര പ്രശ്നമായിട്ട് ചില ആളുകൾ, പുറമേ നിന്നുള്ള ചില ആളുകൾ പറയുകയുണ്ട്. കാരണം ഇതൊരു ഡെഡിക്കേറ്ററി ആയിട്ടുള്ള ഒരു വാക്കാണ്, ക്യൂർ കമ്മ്യൂണിറ്റിനെ മോശം പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ് അവർ അത് കണ്ടത്. പക്ഷെ ഞാൻ ആ നിമിഷം വരെ ശരിക്കും അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് ഉണ്ടായിട്ടേയില്ല. കാരണം നമ്മളെപ്പോഴും നിരന്തരം സംസാരിക്കുന്ന വിഷയമാണ് പെണ്ണപ്പൻ വളരെ അബ്യൂസീവ് ആയ ഒരു ടേം, വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അബ്യൂസീവ് ടേമായിട്ട് എനിക്കത് ഒരിക്കലും തോന്നിയിട്ടില്ല. മറിച്ച് എനിക്ക് തോന്നും നമ്മുടെ അത്തരം വാക്കുകൾ ഇപ്പൊ ഒരു തരത്തില് ഇത് കേട്ട് 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 നമുക്ക് അതൊരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇല്ലാത്ത മട്ടിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രതികരണം കണ്ടത് എനിക്ക് ആദ്യം ഭയങ്കര ഞാൻ ക്യൂരിയസ് ആയിരുന്നു, മറ്റൊരു പ്രതികരണം പറഞ്ഞിട്ടുള്ളതായിട്ടാണ്. അതാണ് പുസ്തകത്തിന്റെ തലക്കെട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു കവിതകൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും കരുതുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സാഹിത്യത്തിന്റെ, ഞാൻ എല്ലാവരും സാഹിത്യ വിദ്യാർത്ഥിയോട് കൂടിയാണ്, സാഹിത്യം പഠിക്കുന്ന സമയത്തിൽ നമ്മൾ ആദ്യ കാലത്ത് പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത്, കവിതകൾ വായിക്കുന്ന സമയത്ത്, കഥകൾ വായിക്കുന്ന സമയത്ത് നമ്മുടേതെന്ന് തോന്നിപ്പിക്കുന്നു ചുറ്റും പാടായിട്ട് മാതൃകകളുണ്ട്. മുന്നേ നടന്ന മാതൃക ആ രീതിയിൽ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് എഴുത്ത് നടത്തിയ, പ്രത്യേകിച്ച് കേരളത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു ശൂന്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ആദ്യത്തെ തുടക്കം ഇതിലുള്ള എഴുത്തുകൾ നോക്കുകയാണെങ്കിൽ മിക്കതും എന്റെ പേഴ്സണൽ വ്യക്തിപരമായ ഏറ്റവും വ്യക്തിപരമായ സ്വകാര്യമായിട്ടുള്ള സംഘടനകളും അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വഭാവമാണ് അതിന് ആദ്യ എഴുത്തുകൾ. പിന്നീടാണ് അത് കുറെ കൂടി എന്താ പറയുക ഈ രീതിയിൽ കുറേ കൂടി ഇന്റർസെക്ഷനിലായിട്ടുണ്ടാകുന്നു ഒരു അനുഭവ തലക്ഷണൊക്കെ അത് മാറുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എഴുത്തുകളുടെ പ്രധാന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതേപോലെ കുറെ കൂടി നമ്മൾ കേൾക്കാത്ത ഉച്ചകളെ കേൾപ്പിക്കാന്നുള്ള ഒരു കാര്യമാണ്. അതാണ് എഴുത്തിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പലപ്പോഴും ആ സമയത്ത് എന്താ കവിത എന്ന് പറയുന്ന ഒരു ഫോമിനോട് ഉള്ള ഒരു കാര്യം, ഫോമിനെ ഉച്ചയ്ക്ക് പറ്റുന്ന കാര്യം, ഞാനെപ്പോഴും വിചാരിക്കുന്നത് രൂപത്തിനെ പറ്റിയുള്ള അത്തരത്തിലുള്ള വലിയ ആശങ്കകളൊക്കെ പലപ്പോഴും ഞാൻ വെച്ചു പുലർത്തുന്നില്ല. മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവങ്ങൾ എങ്ങനെ കൺവേ ചെയ്യാൻ നോക്കും സത്യസന്ധമായിട്ട്, ആ രീതിയിലാണ് ഞാൻ എഴുത്തിനെ നോക്കി കാണുന്നത്. അത് കവിഞ്ഞ ആശങ്കകളൊന്നും എഴുത്തിന്റെ കാര്യത്തിൽ തെറ്റില്ല. ഒരേ സമയത്ത് തന്നെ ഒരു വ്യക്തി ആയിരിക്കുന്ന സമയത്ത് ഇന്റർസെക്ഷനായിട്ടുള്ള ഒരു ആശയം കൂടി അത് കവിതയിൽ കൂടെ മുന്നോട്ട് വയ്ക്കുന്നത്.
എങ്ങനെയാണ് അത് കവിതയിൽ കുറെ കൂടിയൊക്കെ, കവിതയിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് കുറെ കൂടിയൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുക? എങ്ങനെയാണ് അതിൻ്റെ കവിതയിൽ അത് ഇത്തരത്തിലൊരു പ്രകാശനം നടക്കുന്നത്? എങ്ങനെയാണ് എന്റെ കവിതയിൽ? ഇപ്പം എന്റെ കവിതയിൽ ഇപ്പോ നമ്മൾ പൊതുവെ ഈ ഒരു കവിത എന്നുള്ള മട്ടിൽ ലേബിൾ ചെയ്യുന്ന സമയത്ത് എന്റെ കവിതയിൽ നമുക്ക് അതിന് വിസിബിൾ ആയിട്ട് ക്യൂ ആർ സെ ഇങ്ങനെ കണ്ടെത്തി എടുക്കാൻ തോന്നുന്നത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. കാരണം പൊതുവെ നമ്മൾ എന്തും ക്യൂ ആർ ആയി മാറാം, ഏത് ടെക്സ്റ്റിലും ക്യൂ ആർ ആയി മാറാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്റൻഷനലി ഞാൻ അങ്ങനെ നമ്മൾ ഒരു ക്യൂ ആർ കവിത എഴുതാന്ന് വിചാരിച്ച് എഴുതുന്നതായി എഴുതാൻ പറ്റിയ നമ്മുടെ ചുറ്റുമുള്ള കാര്യമാണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ വരുന്ന കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ എഴുത്തുകളിൽ ക്യൂ ആർ മിസ് ഉണ്ടാവാന്ന് പറയുന്നത് സ്വാഭാവികം. അപ്പം ഞാൻ ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ കുറെ കൂടി കീഴാളമായിട്ടുള്ള കുറെ കൂടി വർഗപരമായിട്ടും ജാതിപരമായിട്ടും ഒക്കെയും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു പരിസരത്താണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺഫ്ലിക്ട് ഒരേ സമയം ക്യൂ ആർ ആയിരിക്കാന്നുള്ളതിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല ഞാൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അനുഭവിക്കുന്നത്, മറിച്ച് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഓപ്പറേഷൻ ആണ് നേരിടേണ്ടി വരുന്നത്. അത് ജാതീയമാവും വർഗപരമാവും അങ്ങനെ പല സ്വഭാവത്തിലാക്കും. ഈ കോൺഫ്ലിക്ട്സ് ഒക്കെയും ഈ എഴുത്തുകളിൽ വരുന്നുണ്ട് പലപ്പോഴും. കവിതയിൽ നടന്നു വരുന്ന എന്റെ കവിതയിൽ കൂടുതൽ ആവർത്തിക്കുന്ന ഒരു സാധാരണ ഒരു അമ്മ എന്ന് പറയുന്ന കാര്യം, ഈ അമ്മ എന്ന് പറയുന്ന ഒരു തരത്തിലും എന്താ പറയുക, നമ്മള് വളരെ ട്രഡീഷണൽ ആയിട്ട് കണ്ടുവരുന്ന രീതിയിൽ സ്നേഹത്തിലുള്ള എന്റെ കവിതയിൽ അമ്മ ഇക്കപ്പോഴും ആവർത്തിക്കും. മറിച്ച് എന്റെ കവിതയിൽ അമ്മമാരൊക്കെ തെളിച്ച അമ്മമാരാണ്, വളരെ വീട് വിട്ട് ഇറങ്ങി എപ്പോഴും അമ്മമാരാണ്, അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരു സമയത്ത് സന്തോഷിക്കുന്ന അമ്മമാരാണ്, അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ കൂടെ കിടക്ക് പങ്കുവയ്ക്കുന്ന അമ്മമാരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നിലവിൽ ശീലിച്ചു വന്ന അമ്മമാരിൽ നിന്ന് മാറി നിൽക്കുന്ന അമ്മമാരാണ്. അതിനകത്ത് പലപ്പോഴും കാസ്റ്റും അവരുടെ വർഗമില്ല. എന്റെ കവിതയിൽ വരുന്ന വീടുകൾ അല്ലെങ്കിൽ കുടുംബം അതിന്റെ വർഗ പരിസരം അല്ലെങ്കിൽ ജാതി പരിസരം ഒക്കെയും ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കിക്കാണാം പറ്റുന്നതാണ്. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ആ തരത്തിൽ ഇന്റർസെക്ഷനാലിറ്റി ഉള്ള തലത്തിലേക്ക് കവിതകൾ പലപ്പോഴും നിൽക്കുന്നത്. ഒരേ സമയം തുടക്കത്തിൽ ഒരു കവിത തുടങ്ങുന്ന സമയത്ത് എന്താ ഒരു കുട്ടി സാരി ഉടുത്ത് പിടിക്കപ്പെടുന്ന രീതിയിൽ തുടങ്ങുകയും അവസാനത്തെ സമയത്ത് അത് അമ്മയുടെ കവിതയായി മാറുകയും ചെയ്യുന്നത്. പോലീസ് അതിന്റെ അവസാനം വരുന്ന സമയത്ത് അമ്മ എന്നെ കണ്ടുപിടിക്കും, ഞാൻ സാരി ഉടുക്കുന്നത് അമ്മ കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ അമ്മ ഒരു പോലീസ് നായയാണ്, അച്ഛൻ അതുകൊണ്ടാണ് നായിന്റെ മോഡൽ എന്നുള്ള മറ്റിലാണ് കവിത പോകുന്നത്. അപ്പം തുടക്കത്തിൽ ഒരു ക്യൂ ആർ എന്ന് പറയുന്ന കവിത അവസാനത്തുമ്പോഴേക്ക് വേറെ എന്തോ ആയി തീരുകയാണ് ചെയ്യുന്നത്. എന്റെ ആളുകൾ ആരും കവിത എഴുതിയിട്ടില്ല, അവരെല്ലാവരും എഴുതിയിട്ടുള്ളത് ആത്മഹത്യാ കുറിപ്പുകളാണ്. ആ ആത്മഹത്യാ കുറിപ്പുകൾക്ക് കവിതയോളം പോകുന്ന മൂല്യമുണ്ട് എന്ന് ആദ്യം എപ്പോഴും പറയാറില്ല. സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴും വിസിബിൾ ആവാൻ പറ്റാത്ത ഒരുപാട് ആളുകളെ അതിന്റെ കവിത പ്രതിനിധീകരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഈ ആളുകളെ ഒപ്പം കവിതയിൽ കൂട്ടുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഒരു പ്രത്യക്ഷ സമൂഹത്തിൽ വിസിബിൾ ആവാൻ പറ്റാത്ത ആളുകളെ എങ്ങനെയാണ് ആദ്യ സ്വന്തം കവിതയിൽ കൂട്ടുന്ന കവിത? ഞാൻ ഒരിക്കലും എന്റെ കവിത എന്ന് പറയുമ്പോൾ എല്ലാ ക്യൂ ആർ മനുഷ്യരുടെയും പകർത്തുന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ ഏറ്റവും സബ്ജക്റ്റുമാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ച ജീവിതം ഒരിക്കലും ഏതാണെന്നും ജീവിച്ചത് ചില സമാനതകളുണ്ടായിരുന്നു. പലപ്പോഴും ക്യൂ കമ്മിറ്റിയിലുള്ള ഏത് ആൾക്കാരുടെ അനുഭവം പറയുമ്പോൾ നമുക്കൊക്കെയും പങ്കുവെക്കില്ല, കോമൺ ആയിട്ടുള്ള സാധനം ഉണ്ടാവാറുണ്ട്. അപ്പം ആ രീതിയിൽ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ല തുടക്കഘട്ടത്തിൽ നമ്മളൊക്കെ വായനയുടെ ഒക്കെ ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല. നമ്മുടെ പ്രേമങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല, നമ്മുടെ അനുഭവങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ഒരു വലിയ കോൺഫ്ലിക്ട് ഉണ്ടല്ലോ നമ്മുടെ ചെറുപ്പകത്തെ നമ്മളെ നോക്കുന്ന ഒരു കണ്ടാടിക്കാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. അത് ഉണ്ടാവരുത് എന്നുള്ള മറ്റിലാണ് നമ്മുടെ എഴുത്തുകൾ ഉണ്ടാവുന്നത്. അപ്പൊ അത് ഒരുപാട് ഒരുപാട് തുറന്നു പറയാത്ത ക്യൂ ആർ ആയിട്ടുള്ള മനുഷ്യർക്കും അത് വായിക്കുന്ന സമയത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുകയും അവരുടെ അനുഭവങ്ങളാണ് അത് എന്നുള്ള രീതിയിൽ പലപ്പോഴും സംസാരങ്ങൾ നിങ്ങളാർക്കും തുറന്നു പറയാന്ന് പറയുന്നത് വളരെ വളരെ എളുപ്പമുള്ളൊരു കാര്യമില്ല. നമ്മള് ഇതാണ് എന്ന് സൊസൈറ്റിയോട് പറഞ്ഞ് വിസിബിളായി നിൽക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് എല്ലാവർക്കും അതറിയാം എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഇന്ന് നിൽക്കുന്ന ഒരു സ്പേസ് കെട്ടാൻ മാത്രം പല വല്ല ഉത്തരത്തിലില്ല പറയുന്നു. ഒരേ സമയത്ത് ക്യൂ ആർ കവി ഇതെല്ലാം തിരക്കി അതിന്റെ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ക്യൂ ആർ കവിതകൾ എന്നുള്ള രീതിയിൽ അതിന്റെ പുസ്തകത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അത് എനിക്ക് തോന്നുന്നു
സെക്യൂർ ആയുള്ള ആളുകളെ മാത്രമല്ല പോലെ കേദാരാസുബോധത്തിന്ന് പാറി നിൽക്കുന്ന സ്ത്രീ അനുഭവങ്ങളെ ജാരന്മാരെ അല്ലെങ്കിൽ ഇത്തരത്തിലെ രഹസ്യ പ്രേക്ഷകളെ രഹസ്യ വ്യക്തി ആനന്ദങ്ങളെ ഇത്തരത്തിലൊക്കെ അടയാളപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ സ്ത്രീ അമ്മ അമ്മ എന്നുള്ള ഒരു കേദാരയിലെ വരുന്ന ഒരു സോങ്ങുണ്ട്. അമ്മ ബിംബത്തിൽ നിന്ന് പാറി നിൽക്കുന്ന അമ്മ അനുഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീ അനുഭവങ്ങളെ കൂടി കൂട്ടാനുള്ള പ്രേരണ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് ചുറ്റുപാട് നിന്നാണോ അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നാണ്, എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്? ഇതുപോലെ ബോധപൂർവമായിട്ടല്ല നമ്മൾ കറിപ്പിക്കേണ്ട ചെയ്യുന്നുള്ള പ്രശ്നം മിക്കപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ വളർന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കണ്ട സ്ത്രീകൾ ഞാൻ വരുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞു വളരെയധികം എന്താ പറയാ ഒരു വലിയ ജോലിയെടുക്കാൻ സ്ത്രീയുടെ അതേപോലെ തന്നെ ഉള്ള ഒരു അച്ഛൻ്റെ മകനായിട്ടാണ് ഞാൻ കിട്ടുന്നത്. അപ്പം ആ ഒരു വർഗ ജാതി പരിസരം പലപ്പോഴും നമ്മള് പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ആത്മവിശ്വാസത്തെ നമ്മുടെ നമ്മുടെ സ്വയം കൊടുക്കുന്ന ഒരു മൂല്യത്തിനൊക്കെ പല രീതിയിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഞാൻ എന്റെ ചുറ്റിലും കണ്ട സ്ത്രീകൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെ സംസാരങ്ങളിൽ വന്നു പോകുന്ന സ്ത്രീകൾ അവരെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ കവിതയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇപ്പം കുറെ അധികം എനിക്ക് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കിട്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ള മനുഷ്യന്മാരുടെ അനുഭവങ്ങൾ അവര് പറയുന്ന കഥകളിൽ നിന്നൊക്കെ തന്നെയാണ് പലപ്പോഴും മൊത്ത വീടിനകത്ത് നടക്കുന്ന കഥകളിൽ തന്നെയാണ്. വേറൊരു കാര്യം ആദ്യ വീട്ടിൽ എന്റെ അറിവിച്ചിട്ട് ആദ്യ വീട്ടിൽ കമ്മിങ് ഔട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ കമ്മിങ് ഔട്ട് ഒരു ഒറ്റ അടിക്കുന്ന പ്രോസസ് അല്ല നാദിയുടെ പല സമയത്തും പറഞ്ഞത്. അങ്ങനെ സമയമെടുത്ത് നടത്തുന്ന ഒരു വ്യക്തി എന്തിനുള്ള പ്രോസസ്സാണ്. അപ്പം ആദ്യം പുസ്തകം വരുന്ന സമയത്തും കുറേ കൂടി ഇപ്പൊ സോഷ്യലി വിസിബിൾ ആവും തുടങ്ങുക. ഈ ഒക്കെ കമ്മീന്നുള്ള രീതിയിൽ ആ ലേബലിൽ ഒരു പുസ്തകം വരുന്നു കുറേ കൂടി വിസിബിൾ ആവും. സന്ദർഭത്തില് എന്ത് ആശങ്കയാണ് അല്ലെങ്കിൽ അത്തരത്തില് ഐഡന്റിറ്റിയെ സംബന്ധിച്ച് അത് വിസിബിൾ ആവുന്നതിനെ പറ്റിയിട്ട് വീട് എന്നുള്ള സാഹചര്യം സംബന്ധിച്ചിട്ട് ആശങ്കകളോ പ്രാപിക്കും? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കമ്മിങ് ഔട്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഐഡന്റിറ്റി തുറന്ന് പറയാ എന്നുള്ളത് വളരെ ഈസി ആയ ഒരു പ്രോസസ്സ് പറഞ്ഞാൽ മറിച്ച് കുറെ അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എളുപ്പം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഏത് ഭാഷ ഉപയോഗിച്ച് നമ്മളെ ഈ അമ്മമാരെ ഇതിനെ പറ്റി പറയും, നമ്മുടെ അച്ഛന്മാരോട് ഏത് ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ മറ്റൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കവിത പുസ്തകം വരുന്ന സമയത്ത് വലിയ ആശങ്ക ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. നമ്മൾ കുറെ കാലമായിട്ട് ഈ ഒരു ആശങ്കയുടെ അകത്താണല്ലോ നിൽക്കുന്നത്. കാരണം കുറെ കവിത എഴുതുന്നതിന് മുന്നേ തന്നെ നമ്മൾ സോഷ്യലി വിസിബിൾ ആയിട്ട് ഈ രാഷ്ട്രീയം പല രീതിയിൽ എഴുതി പറയുകയും ചെയ്യുന്ന ആളുകളെയാണ്. ഇതൊരു പ്രശ്നം പുസ്തകം വരുന്നതിനെ കൊണ്ട് ഒരു അധികം പ്രശ്നം അല്ലെങ്കിൽ അധിക ആശങ്കയൊന്നുമില്ല. മറിച്ച് നിലവിൽ നമ്മുടെ ഈ ഒരു ഐഡന്റിറ്റി അറിയുന്നതിനെ പറ്റി പൊതുവെയുള്ള ആശങ്ക മാത്രമേ അതിനകത്ത് വരും ആവശ്യം പറയാം. അത് പലപ്പോഴും പറഞ്ഞേ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ എഴുതി കണ്ട ഒരു കാര്യം കവിതയില് അല്ലെങ്കിൽ എഴുത്തില് എനിക്ക് യാതൊരു പാരമ്പര്യമില്ല അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു പാരമ്പര്യം ഇല്ലാത്ത ഒരു സ്ഥലത്താണ് എഴുത്തിലേക്ക് എഴുത്തിന്റെ മേഖലയ്ക്ക് കടന്നു നിൽക്കുന്നത്. അത്തരത്തിലൊരു സമയത്ത് എങ്ങനെയായിരുന്നു ആദ്യകാലത്തെ എഴുത്ത് അല്ലെങ്കിൽ വായനയിലേക്കും എഴുത്തിലേക്കും വരുന്നത്, അല്ലെങ്കിൽ തന്റെ അനുഭവങ്ങളെ അല്ലെങ്കിൽ തന്നെ എഴുതാനുള്ളത് കവിത എന്നുള്ളൊരു ഫോമിനോടാണ് കുറെ കൂടി ചേർത്ത് നിൽക്കുന്നത് എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് കവിത എഴുതി തുടങ്ങുന്നതിന്റെ ഒരു പശ്ചാത്തലം. എപ്പോഴും പറയാറുണ്ട് ഞാൻ സാഹിത്യമാണ് ബി എക്ക് എടുക്കുന്നത് മലയാളം. പക്ഷെ ആ സമയത്ത് ഞാൻ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഞാൻ മലയാള സാഹിത്യത്തിൽ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. മലയാള സാഹിത്യമല്ല സാഹിത്യമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഭാഷ എഴുതാൻ വലിയ അനുഭവമില്ല. അപ്പൊ അത് വലിയ പ്രശ്നമായിരുന്നു തുടക്കത്തിൽ. പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും സമാന ആളുകളായതും വലിയ കോൺഫ്ലിക്ട് ഇല്ലെങ്കിൽ പോലും സാഹിത്യമായിട്ടുള്ള പരിചയം ഇപ്പോഴും എനിക്കില്ല വലിയ തോതിൽ. ആ ഒരു കോൺഫ്ലിക്ട് വലിയ തോതിൽ തുടക്കങ്ങൾ ഉണ്ടായിരുന്നു.
ഒരു തരത്തിലും കവിത ഒന്നും എഴുതി തുടങ്ങുന്നു അല്ലെങ്കിൽ കവിതയിലേക്ക് വരുന്നു പ്രതീക്ഷിച്ചതല്ല പറഞ്ഞു. ആദ്യ ഘട്ടങ്ങളിൽ എന്താ പറയാ മലയാളം എടുത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ സാഹിത്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വന്തം അനുഭവങ്ങൾ ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത് നാട്ടിലേക്ക് ചിന്തിക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയുന്നത് ഞാൻ ഈ പെണ്ണപ്പൻ എന്ന് പറഞ്ഞാൽ വളരെ ആദർശികമായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത്. മറിച്ച് നമ്മള് വിഷ്ണുവിനൊക്കെ വളരെ അറിയാവുന്ന നമ്മള് വേറൊരു പുസ്തകത്തിന്റെ പണിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ട് മലയാളത്തിൽ സംസാരിക്കുന്ന എഴുത്തുകൾ വളരെ കുറവാണ്. വളരെ ഇന്റർസെപ്ഷനായിട്ടുള്ള ജാതി മതം ഹിന്ദുത്വം അതിനൊക്കെ മുൻനിർത്തി വിശദമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലേഖനം എന്നുള്ള മട്ടില് ലേഖന സമാഹാരം എന്നുള്ള രീതിയിൽ ഒരു വർക്കാണ് നമ്മൾ ചെയ്ത് തുടങ്ങിയിരുന്നത്. പക്ഷെ അതിനിടയിൽ ആണ് വേറെ കുറെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ആ പുസ്തകം ഹോൾഡ് ചെയ്ത് വെക്കേണ്ട സ്ഥിതി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കവിയായിട്ട് ലേബൽ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കവിതകൾ വായിക്കാനാണ് കവി ഒക്കെയോ കവി എന്നുള്ള ഒരു തരത്തിൽ എന്റെ പുസ്തകത്തിന്റെ ഒരു പ്രൊമോഷൻ എഴുതിട്ട് അങ്ങനെ പ്രത്യേക ലേബൽ നമ്മൾ കൊടുത്തിട്ടില്ല. എനിക്ക് ഒരു കവിയുടെ പുസ്തകം അത്തരം ലേബലിങ്ങുകളോടും എനിക്ക് പല സമയത്തും അതിനോടും എനിക്ക് വിമർശനങ്ങളുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അതുപോലെ ആ രീതിയിലുള്ള ലേബലിങ്ങുകൾ ഞാൻ അകമേ തന്നെ ലേബലിങ്ങുകളോട് അകമേ തന്നെ പക്ഷെ നമ്മുടെ ക്യൂർ കവി എന്ന് നമ്മൾ പറയുന്നത് കുറെ കൂടെ അതിൽ രാഷ്ട്രീയ മൂല്യം കൂടിയിട്ട് നമ്മളിപ്പം നമ്മുടെ ഏത് തരത്തിലുള്ള പ്രിവിലേജും ഇല്ലാതെ അല്ലെങ്കിൽ ക്യൂർ ആയുള്ള ആളുകൾക്ക് കിട്ടുന്ന സ്പേസ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാര സമൂഹത്തിൽ നമ്മൾ ക്യൂർ കവി എന്ന് പറഞ്ഞ് കവിത എഴുതുന്ന അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നതിന് കുറെ കൂടിയൊക്കെ ഒരു രാഷ്ട്രീയ മൂല്യമുള്ള കാര്യമുണ്ട്. അത് വിഷ്ണു പറഞ്ഞത് തീർച്ചയായും ശരിയായ കാര്യമാണ്. ഇപ്പൊ ക്യൂർ കവിത എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു സോഷ്യൽ സെക്ടറിനകത്ത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ടൂളായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യർക്ക് ഒരു ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഇത്തരം മേഖലകളിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. കാരണം ഇത്രയും ഹിസ്റ്റോറിക്കൽ ആയിട്ട് തന്നെ പുറത്തിറങ്ങപ്പെട്ട മനുഷ്യരാണ്. ഭാഷ പോലും എക്സ്ക്ലൂഡ് ചെയ്ത ആളുകൾ സ്വന്തമായിട്ട് ഇപ്പൊ പോലും മലയാളം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം മനുഷ്യരെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. നമ്മള് യൂറോപ്യനായ വൊക്കാബുലറിയാണ് ഇപ്പോഴും നമ്മൾ ഓരോരുത്തരെ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അതിന്റെ എക്സ്ക്ലൂഷൻ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലേബലിങ്ങുകൾ ആദ്യം ചുവട് വെച്ച് തുടങ്ങുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ നമ്മളെ സഹായിച്ചേക്കാം. അത് ഞാൻ പോസിറ്റീവായി തന്നെ കാണുന്നു. പക്ഷേ അതേസമയം എന്താ പറയാ ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയമായി ബന്ധപ്പെടുന്ന സമയത്ത് ആ രീതിയിലൊരു എന്താ പറയാ ഒരു ടാഗ് കൊണ്ട് എന്റെ പുസ്തകത്തെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത എനിക്കില്ല. നമുക്ക് ഭാഷയൊക്കെ മലയാള ഭാഷയുടെ തുടക്കം മുതൽ ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പൊ മാത്രമാണ് ഒരു ക്യൂർ കവി മലയാള സാഹിത്യത്തിന്റെ ഉണ്ടായിരുന്നത്. ക്യൂറായുള്ള ആളുകൾ ഇപ്പോഴാണ് എഴുതാൻ പറ്റുന്നത്. പക്ഷെ ഈ സമയത്ത് വളരെ അദൃശ്യനായിരിക്കുന്ന ആളുകൾ എത്രയോ അധികമാണ്. ഇപ്പൊ കമ്മിങ് ഔട്ട് ചെയ്യാൻ പറ്റാതെ സ്വന്തം ഐഡന്റിറ്റി സ്വന്തം ജെൻഡർ ഐഡന്റിറ്റിയിൽ വിസിബിൾ ആയിട്ട് എഴുതാൻ പറ്റാതെ കുറെ ആളുകൾ. അപ്പം ഈ ഒരു സന്ദർഭത്തില് ഒരു മുഖ്യധാരയിൽ നിന്ന് ഒരു ഭയങ്കര ബാധിഷ്യമായിട്ടുള്ള ഒരു വാദം വരികയാണ് കവികളെ എഴുതുന്നത് അവരുടെ ഐഡന്റിറ്റി വിറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് കുറെ കൂടി വിസിബിലിറ്റി കിട്ടുന്നത്. ഇതായിട്ടുള്ള ബാധിഷ്യമായുള്ള വാദങ്ങൾ പലതരത്തിൽ നിന്ന് വന്നു. അപ്പൊ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഈ കവിതയുടെ മാനക രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചുള്ള ആളുകളുടെ ചിന്തയോട് അത് പ്രതികരിക്കുന്നത്? ഞാൻ അത് കാണുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ നമ്മള് ഇപ്പം സ്ത്രീകൾ എഴുതുന്ന സമയത്തും ദരിദ്രർ എഴുതുന്ന സമയത്തും ഒക്കെയും ഈ ഒരു ആശങ്ക ഷോക്കോളുടെ മുഖ്യധാരയുടെ ഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പല തരത്തിലുള്ള ബാങ്കുകൾ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ലേബൽ ചെയ്യേണ്ടതോ കവിതയെ കണ്ടുകൂടെ, നമ്മുടെ സിനിമയെ കണ്ടുകൂടെ എന്നൊക്കെ പറയുന്ന പോലെ കവിതയെ കവിതയായിട്ട് കണ്ടുകൂടെ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരത്തില് അത് അതിന്റെ ആശയം ഇരിപ്പുണ്ടത് ഞാൻ കണ്ടത്. കാരണം ഹിസ്റ്റോറിക്കലി തന്നെ യാതൊരു തരത്തിലും വിസിബിൾ ആവാത്ത കാലങ്ങളായി ഇൻവിസിബിൾ ആയിരിക്കുന്ന ഒരു മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് ഭാഷയിൽ ആദ്യം സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തരം ലേബലുകളിൽ അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആളുകൾക്കൊന്നും അറിയില്ല, ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല എന്താണ് ഈ ഇത്തരം കാര്യങ്ങളൊന്നും. ആളുകൾക്ക് വലിയ കൗതുകമാണ്, അല്ലാതെ വിശദമായിട്ടുള്ള അറിവോ ഒന്നും ഇത്തരം വിഷയങ്ങളിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഷയിൽ ആദ്യം
ലേബൽ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ഭാഷയിൽ ഇത്തരം വാക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടും ഭാഷയിൽ ഇത്തരം കാര്യങ്ങളെ കൃത്യമായിട്ട് എന്താ പറയുക ഒരു പ്രത്യേക ജനുസായിട്ടൊക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ എവിടെ നിന്നാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വരും. കാരണം നമ്മൾ നമ്മുടെ പ്രിവിലേജിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് എഴുതാന്നൊക്കെ പറയുന്നത് വളരെ നൈസർഗികമായിട്ട് നമുക്ക് കിട്ടിയ എന്തോ ഒരു പ്രതിഭ കൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്, കലക്കി ചുറ്റും വെല്ലു വെളിച്ചൊക്കെ വെച്ച് കാല് ഭൂമി തൊടാതോ എന്നിട്ടുള്ള ഒരു ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ. മറിച്ച് നമുക്ക് എഴുത്ത് എന്ന് പറയുന്നതും നമ്മുടെ പ്രിവിലേജിന്റെ ഭാഗമാണ്. നമ്മുടെ വായന, നമ്മുടെ അറിവ് എന്നൊക്കെ പറയുന്ന പ്രിവിലേജിന്റെ ഭാഗമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, എനിക്ക് പുസ്തകത്തിനോട് പ്രത്യേകിച്ച് യാതൊരു മമതയും തോന്നാറില്ല. പുസ്തകത്തോടുള്ള മമത അല്ലെങ്കിൽ വായന എഴുത്ത് എന്നൊക്കെ പറയുന്നതും ഒരു പ്രിവിലേജിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. കാരണം ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഒരു തരത്തിൽ സ്വന്തമായിട്ട് ഒരു പുസ്തകമൊന്നും ഉണ്ടായിരുന്നില്ല. പുസ്തകം സ്വന്തമായി പുസ്തകം ഉണ്ടാവുക, സ്വന്തമായിട്ട് കുറേയധികം പുസ്തക കിട്ടുകൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രിവിലേജിന്റെ ഭാഗമാണ്. വായിക്കാനൊരു സ്വസ്ഥമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുക, വായിക്കാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുക, ഇതൊക്കെയും ഒരു പ്രിവിലേജിന്റെ ഭാഗമാണ്. അപ്പം ഈ വിമർശനങ്ങള് സാധാ വിമർശനങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉന്നയിക്കും. കാരണം ആ വിമർശനങ്ങളിലൂടെ തന്നെയാണ് ഏതൊരു ഡിസ്കോസും അത്ര നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടായി വരാം. പക്ഷെ ഇവരുടെ വിമർശനത്തിന്റെ വേര് കിടക്കുന്നത് എവിടെ എന്നതിലാണ് ഭയങ്കര പ്രശ്നം പലപ്പോഴും പൊള്ളി. അത് സ്ത്രീ എഴുത്തുകളോടുള്ള ഇവരുടെ വിമർശനം നോക്കിക്കഴിഞ്ഞാൽ, ദളിത് എഴുത്തുകളോടുള്ള ഇവരുടെ വിമർശനം നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തിന്റെ റൂട്ട് കിടക്കുന്ന ഒന്നിലാണ്. ഇവരുടെ കൺസേൺ തന്നെ മല്ലികയുടെ കവിതകൾക്ക് എന്ത് മൂല്യമാണുള്ളത്? മല്ലിക എന്ന് പറയുന്ന ഒരു വിജയരാജ മല്ലികയുടെ മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കവിയത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുടെ കവിതകൾ സിലബസിൽ ഉൾപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അത്തരത്തില് കവിത എന്നുള്ള ഒരു ഫോമിനോട് ഏത് തരത്തിലുള്ള സത്യസന്ധത പ്രതിബദ്ധതയാണ് ഈ കവിതകൾക്കുള്ളത്, അങ്ങനത്തെ ആശങ്കകളാണ്. കവിതയോട്, കവിത എന്ന് പറയുന്ന ഫോമിനോട് എന്തെങ്കിലും സത്യസന്ധത പുലർത്തണം എന്നതിന്മേൽ ഒന്നല്ല ഇവർ ആരും എഴുതുന്നത്. മറിച്ച് അതിനും അപ്പുറമുള്ള പൊളിറ്റിക്സ്, അതിനപ്പുറമുള്ള ജീവിത സാഹചര്യങ്ങളും പ്രതീക്ഷയും അതിജീവനത്തിന്റെ ഒരു മാർഗമൊക്കെ ആയിട്ടാണ് എഴുത്ത് പലപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ആദ്യം നേരത്തെ പറഞ്ഞൊരു കാര്യം, എഴുത്തിലേക്ക് വരുന്ന സമയത്ത് ഭാഷ അതിഭീകരമായ ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ വരും. ഇപ്പം ഇത് എന്റെ എഴുത്തിന്റെ ഒരു ആദ്യ കാലത്ത് ഞാൻ അനുഭവിച്ച ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മള് നമ്മുടെ ഒരു സെക്ഷൽ ഐഡന്റിറ്റിയിൽ നിന്ന് എഴുതുന്ന, അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയിൽ നിന്ന് എഴുതുന്ന സമയത്ത് എനിക്ക് എന്റെ സ്വത്വത്തെ, അല്ലെങ്കിൽ എനിക്ക് എന്റെ അനുഭവങ്ങളെ, എന്റെ ആശയങ്ങളെ അതേ പടി അവതരിപ്പിക്കുന്ന സമയത്ത് ഭയങ്കരമായുള്ള പ്രശ്നങ്ങള്. എന്റെ ഒരു സുഹൃത്ത് ഒരു പ്രേമലേഖനം എഴുതുന്ന സമയത്ത് അവന് വിസിബിൾ ആയിട്ട് അവന്റെ പ്രേമത്തെ വിസിബിൾ ആക്കാൻ പറ്റും, പ്രിയപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രമേ അത് അടയാളപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. ഈ ഒരു പരിമിതിയെ എങ്ങനെയാണ് ആദ്യം ഇപ്പൊ കവിതയിലൂടെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഭാഷാപരമായ പരിമിതി കവിതയിലൂടെ മറികടക്കുന്നത്, എങ്ങനെയാണ് അതിനെങ്ങനെയാണ് ആദ്യം കുറെ കൂടി ഒക്കെ നോക്കുന്നത് ഭാഷാപരമായിട്ട്? നമുക്കറിയാം നമ്മളിപ്പം ജെൻഡർ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ മലയാള ഭാഷയുടെ നില എന്താണ്, മലയാള ഭാഷ ഇത്തരം പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കെൽപ്പുള്ള ഒരു ഭാഷയാണോ എന്നുള്ള ചോദ്യങ്ങൾ നിരന്തരം ഉയർന്നു കിടക്കുന്ന ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം ട്രാൻസ്ജെൻഡറിന്റെ മലയാളം എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു, ഒരു മത്സരമായിട്ട് വരുന്നു, അതിനോടുള്ള പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നു, അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതില് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ഏത് ഭാഷയും നിൽക്കുന്നത് ഈ വളരെയധികം ഹെട്രോ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്താണ്. അതിൻ്റെതായ പരിമിതികൾ ഈ ഭാഷയ്ക്കും ഉണ്ടാകും. അത് മലയാളത്തിന്റെ മാത്രം പ്രശ്നമല്ല. നമ്മളിപ്പോ ഇപ്പം ഈ ഗേ ബൈസെക്ഷൽ എന്നൊക്കെ പറയുന്ന ഈ ബ്രോക്കൺ വൊക്കാബുലർ നോക്കുന്ന സമയത്ത് ഇതിനൊക്കെ ഒരു കാലത്ത് വളരെയധികം മോശം അർത്ഥങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് പിന്നീട് ആക്ടിവിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ റീക്ലെയിം ചെയ്തെടുത്തിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് അത്തരം വാക്കുകളുടെ അർത്ഥം മാറുന്നത്. അപ്പം അതേപോലെ തന്നെ മലയാളത്തിന്റെ മാത്രം ഒരു പ്രശ്നമായിട്ടതിനെ ചുരുക്കാൻ നമുക്ക് പറ്റില്ല. മലയാളത്തിന്റെ മാത്രം പ്രശ്നം എന്ന് ചുരുക്കുന്നതിലും കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ ഒരു ക്യുർ ഡിസ്കഷനുകൾ പൊതുവെ കുറേയധികം എലൈറ്റ് സ്വഭാവം പ്രകടിപ്പിക്കുന്നതും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ, അവരുടെ കൂട്ടങ്ങൾ വളരെ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ, അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ ചർച്ചകളൊക്കെ ആയിട്ട് പലപ്പോഴും മാറിപ്പോകുന്നു എന്നുള്ള വിമർശനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ മൊത്തത്തിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു ജെൻഡേർഡായ ഭാഷയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഈ പരിമിതിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. അത്തരം ശ്രമങ്ങളാണ് ഇപ്പോൾ പുതിയ വാക്കുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള വാക്കുകളെ തന്നെ പുതിയ രീതിയിൽ പ്രയോഗിക്കുക. എന്റെ പല എഴുത്തുകളിലും എന്താ പറയാ ബ്രാക്കറ്റുകൾ നിരന്തരം വരാറുണ്ട്. കാരണം
ഒരു വാക്കിന്റെ ഇടയിൽ വേറൊന്നിനെ കൊണ്ട് വന്ന് പ്ലേസ് ചെയ്തിട്ട് അർത്ഥം ഉണ്ടാക്കുന്ന മട്ടിലുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ അതൊക്കെയും ബോധപൂർവമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഭാഷയിൽ ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള, അപ്പം ഞാൻ എപ്പോഴും അതിനുള്ള ഒരു നല്ല എക്സാമ്പിൾ ആയിട്ട് പറയാം വിജയരാജ് മല്ലികയുടെ എഴുത്താണ്. അതായത് അവര് ഒരു താരാട്ടുപാട്ട് എഴുതുന്നുണ്ടായിരുന്നു, ഇന്റർസിക്സ് ആയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് താരാട്ടുപാട്ട് എഴുതുന്നത്. അപ്പം നമുക്കറിയാം മാതൃത്വം എന്ന് പറയുന്നത് താരാട്ടുപാടി കുഞ്ഞിനെ ഓർക്കാന്നൊക്കെ പറയുന്നത് വളരെയധികം പാട്രിയാറ്റിക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സമൂഹം വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സംഗതിയാണ്. പക്ഷെ മല്ലിക അതേ സാധനത്തിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് എവിടെയാന്ന് നോക്കാം. കാരണം അങ്ങേയറ്റം യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു ഫോമിനെ, താരാട്ട് പാട്ട് എന്ന് പറയുന്ന ഒരു ഫോമിനെ ഇന്റർസെക്സ് ആയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആണല്ല പെണ്ണല്ല കൺമണി എന്നുള്ള രീതിയിലേക്ക് ആ ഫോമിനെ പുതുക്കും. അപ്പം ഈ രീതിയിൽ ഭാഷയ്ക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള അട്ടിമറികളാണ് മിക്കവാറായ എല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മള് ഭാഷ അങ്ങേയറ്റം ജെൻഡേർഡ് ആണ് എന്നതുകൊണ്ട് തന്നെ ക്യുവറായിട്ടുള്ള മനുഷ്യര് ചെയ്യുന്ന ഭാഷയിൽ ഇടപെടുന്ന എന്തൊരു പണിക്കും വ്യാകരണ വിരുദ്ധതയുടെ ഒരു തലമുറകളും ഉണ്ട്. എന്തായാലും അതിന്റെ ആദ്യത്തെ പുസ്തകം നാലാമത്തെ ഭാഷണം ചെയ്യാണ് ആ പുസ്തകം. ഉന്നയിപ്പിക്കുന്ന രാഷ്ട്രീയം പോയി കൂടിയ കാലങ്ങളിൽ ചർച്ച ചെയ്യുന്നതൊക്കെ ആദ്യത്തെ എല്ലാവരും ആശംസിക്കും.